Soft drinks are very good. They are very good. They are very good. We sanitizer use it. Tent ready. Mornings. Here is Samay Ravilana. That's why I said good morning. Sorry, corona scene. videos. സമയമുണ്ട് അപ്പോൾ നിങ്ങളുമായിട്ട് ഞാൻ ദേ ഒരു പുതിയ കണ്ടന്റ് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ പോവാണ് എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അതെ ഇന്ന് കാണാൻ പോകുന്നത് വാട്ട്സ് ഇൻ आवर കാർ ഓക്കേ അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് വച്ചേക്കുന്നതെന്നാണ് അല്ലെങ്കിൽ ഞങ്ങൾ കീപ്പ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നാണ് നിങ്ങൾ എല്ലാവരുമായിട്ട് ഞങ്ങൾ വെട്ടി തുറന്ന് കാണിക്കാൻ പോകുന്നത് അല്ലേ വിഷ്ണു പിന്നെ പറയുന്നതിന് മുൻപ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പറയണം ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ട്രാവൽ ഫ്രീക്സ് ആണ് ഇപ്പോ ചിന്തിച്ചാൽ നമുക്ക് യാത്ര പോകാൻ പാകത്തിന് ഉള്ള സാധനങ്ങളാണ് ഞങ്ങളുടെ വണ്ടി മൊത്തം ഓക്കേ അപ്പോൾ ഞങ്ങളുടെ ഹാരിയർ ഡാർക്ക് എഡിഷൻ Existed ആണ് ഞങ്ങളുടെ വണ്ടി ഇത് എടുത്തിട്ട് ഇപ്പോ ഒരു വർഷം ആവാണ് വിത്ത് ഒന്ന് കഴിഞ്ഞു അല്ലേ ഇൻഷുറൻസ് ഒക്കെ അടച്ചു ഓക്കേ ഞങ്ങൾ രണ്ടുപേരും ഒരു ഐലൻഡിൽ ഇനി ഒറ്റപ്പെട്ടാലും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ ഈ വണ്ടിക്കകത്തുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ അപ്പോൾ എൻ്റെ സൈഡാണ് തുറക്കുന്നത് ഈ സൈഡ് തുറക്കുമ്പോഴേക്കും അടപ്പില്ലാത്ത ഒരു സാനിറ്റൈസർ ഓക്കേ പിന്നെ ഞാൻ ഇരിക്കുന്ന സീറ്റിൽ ഐ ഗോട്ട് മൈ ജെല്ലി സീറ്റ് എനിക്ക് കുറച്ച് ഹീൽസ് യൂസ് ചെയ്യുന്നുണ്ട് നടുവിനുള്ള പ്രോബ്ലംസ് വരാതിരിക്കാൻ ലോങ് ഡ്രൈവ് ഒക്കെ നമ്മൾ ഇപ്പോൾ കണ്ണൂർ വരെയൊക്കെ ഷൂട്ടിനൊക്കെ വേണ്ടി പോവാണെങ്കിൽ ജെല്ലി സീറ്റ് ഈസ് എ മസ്റ്റ് എന്ന് ഞാൻ പറയും ഐ ഹാവ് എ ജെല്ലി സീറ്റ് പിന്നെ എൻ്റെ ഡാഷ്ബോർഡ് തുറന്നാൽ എൻ്റെ സ്പെക്സ് ഉണ്ട് പിന്നെ ഉള്ളത് എൻ്റെ ഹെയർ ബാൻഡ് ആണ് നമ്മൾ ഈ കാറ്റത്തൊക്കെ പോകുമ്പോഴേക്കും മുടി ഞാൻ വേണം കിട്ട് കാണിച്ചു തരാം അല്ലേ അതിനൊരു ഭംഗി ആണെങ്കിലോ ഇത് ഞാൻ ആക്ച്വലി ഐ ഡോണ്ട് റിമെമ്പർ ഫ്രം വേർ ഡിഡ് ഐ ബൈ ദിസ് മിസ്റ്റേക്ക് ഇങ്ങനെ ഇട്ടാൽ നമ്മളിപ്പോൾ പെട്ടെന്ന് ഇപ്പം കാതിലൊന്നും കാറ്റൊന്നും അടിക്കത്തില്ല നമ്മൾ സൗണ്ടൊക്കെ ശ്രദ്ധിക്കണമല്ലോ അങ്ങനെയാണ് പിന്നെ രണ്ട് ഹെയർ ക്ലിപ്പുകളുണ്ട് ക്ലിപ്പുണ്ട് പിന്നെ വണ്ടിയുടെ ബുക്കുണ്ട് ആൻഡ് ഒരുപാട് മാസ്കുകളുണ്ട് കാരണം ഞങ്ങൾ ഓരോ 4 മണിക്കൂറിൽ മാസ്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മുടെ ഒരു സേഫ്റ്റി പ്രിക്കോഷൻ വേണ്ടി ഇത്രയാണ് ഞങ്ങളുടെ ഡാഷ്ബോർഡിൽ ഉള്ളത് പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഏറ്റവും വിഷ്ണു എന്നെ എന്നും വഴക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് കൂളർ ബോക്സ് ആണല്ലേ വിഷ്ണു കൂളർ ബോക്സ് ഇതിലെങ്ങാണ്ട് നമുക്കിപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് വെച്ചാൽ തണുത്തിരിക്കും എന്നാണ് പറയുന്നത് പക്ഷേ ഇതിനകത്തുള്ളത് ഒരുപാട് ഏലാദിയുടെ ഇത് വിക്സ് ഇങ്ങനെയുള്ളതാണ് പിന്നെ എൻ്റെ 4-5 ലിപ്സ്റ്റിക്സ് ഉണ്ട് ഈ കൂളർ ബോക്സിനകത്ത് വിഷ്ണു എന്നും വഴക്കാണ് ഇതൊക്കെ എടുത്ത് മാറ്റണം ഇതൊന്നും അല്ല ഇവിടെ വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാനിതെല്ലാം എടുത്തിടും കാര്യം എന്താ പറഞ്ഞാലേ നമുക്ക് പെട്ടെന്നൊരു ഇനോഗ്രേഷനൊക്കെ ചാടി ഇറങ്ങുമ്പോഴത്തേക്കും ഇടാനായിട്ടെ അതിനാണ് ഈ കൂളർ ബോക്സ് പിന്നെ അതിൻ്റെ മുന്നിലുള്ളതിൽ വിഷ്ണുവിൻ്റെ ആയുധങ്ങളുണ്ട് സാമഗ്രികൾ ആയുധമല്ല എമർജൻസിക്ക് യൂസ് ചെയ്യാം എമർജൻസി കത്തി കൊടുവാൾ ഒരാൾ വന്നാൽ കുത്താൻ അല്ലല്ല ഒരു ടോർച്ച് ഉണ്ട് സ്പാനർ ചെറിയ സ്ക്രൂ ഡ്രൈവറുകളൊക്കെ ബോട്ടിൽ ഓപ്പണർ പിന്നെ എൻ്റെ ഫോൺ വെച്ചേക്കുന്ന ഒരു പൗച്ച് ഈ ഫോൺ എടുത്തപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആപ്പ് ഒരു ട്രേഡിംഗ് ആപ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുമായിട്ട് ഞാൻ പെട്ടെന്ന് നല്ല കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഏറ്റവും നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യണമല്ലോ ബിനോമോ പലർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും ഞാനൊന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് പറയാം ഞാൻ ചെയ്തത് ഇതിപ്പോൾ പ്ലേ സ്റ്റോറിലും നമ്മുടെ ആപ്പ് സ്റ്റോറിലും നമ്മുടെ ബിനോമോ അവൈലബിൾ ആണ് പിന്നെ ഗൂഗിൾ ആപ്പിൾ ഗോൾഡ് യൂറോ USD കറൻസി പേയേഴ്സ് ഒക്കെ തന്നെ ഇതിൽ ട്രേഡ് ചെയ്യാനും നമുക്ക് പറ്റും 90% പ്രോഫിറ്റാണ് നമുക്കിതിലൂടെ കിട്ടാൻ പോകുന്നത് ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ അതായത് നമ്മുടെ ഒരു 700 രൂപീസിന് നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക ഞാനിപ്പോൾ ഒരു 700 രൂപീസിന് ട്രേഡ് ചെയ്യാൻ പോവുകയാണ് ബിനോമോ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ അസറ്റ് വാല്യൂ ഇൻക്രീസ് നമ്മളൊന്ന് ഫോർകാസ്റ്റ് ചെയ്യണം അപ്പോൾ ഞാനിപ്പോൾ 700 കൊടുത്ത് ട്രേഡ് ചെയ്യുന്നു ഞാനിത് ഇൻക്രീസ് ആവുമെന്ന് ഞാനിങ്ങനെ എന്താ പറയുക ഒരു ഫോർകാസ്റ്റ് നടക്കാൻ പോവാണ് യെസ് എൻ്റെ ഫോർകാസ്റ്റ് ഇതാ കറക്റ്റായിരിക്കുന്നു And നമുക്ക് ഈ കിട്ടിയ മണി ഉണ്ടല്ലോ നമ്മുടെ അക്കൗണ്ടിലോ പേടിഎമ്മിലൂടെ നമുക്ക് 24 അവേഴ്സിനുള്ളിൽ തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാനും പറ്റും. അതാണ് ഇതിൽ ഏറ്റവും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. 350 ആണ് ഏറ്റവും മിനിമം ഡെപ്പോസിറ്റ് ആയിട്ട് അവർക്ക് വേണ്ടുന്നത്. ഇപ്പോൾ എൻ്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ആയിട്ട് കിട്ടാനും പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു 400 രൂപ ആണെങ്കിൽ 800 രൂപീസ് ആയിട്ട് തന്നെ എൻ്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനും പറ്റും. കൂടാതെ ഈ ഒരു ഇതിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിലൂടെ നിങ്ങൾക്ക് ബിനോമോ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ 65,000 രൂപീസ് നിങ്ങൾക്കൊരു ഡെമോ അക്കൗണ്ടിൽ അവർ ഇട്ട് തരും. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഈ ട്രേഡിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ അതിലൂടെ സാധിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ചെയ്യുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കെയർഫുൾ ആയിരിക്കണം, കാരണം ഈ ഫോർകാസ്റ്റ് ഒക്കെ നമ്മളത് നോക്കി നമ്മളൊന്ന് ചെറുതായിട്ട് പഠിച്ചിട്ട് നമ്മളത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഐ ആം എ ബിനോമിസ്റ്റ് ആൻഡ് ആർ യു? ഓക്കെ, അപ്പോൾ ബിനോമോയുടെ കാര്യങ്ങൾ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ. ഇനി കാറിൻ്റെ ബാക്കി വിശേഷങ്ങൾ. ഞാനപ്പോൾ ഫോൺ എടുത്തപ്പോഴത്തേക്ക് ബിനോമയെ പറ്റി ഞാൻ ഓർത്തതാണ് കേട്ടോ. കാര്യം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ ആ ഒരു ട്രേഡിംഗ് ആപ്പിലാണ് ഇങ്ങനെ കുറച്ച് അധികം സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എല്ലാവരും ട്രേഡ് ചെയ്യുക, കുറച്ച് കാശൊക്കെ പോക്കറ്റ് മണി കിട്ടിയാൽ ആർക്കാണ് ഇഷ്ടമല്ലാത്തതല്ലേ. ഓക്കെ, അപ്പോൾ ഫോൺ അവിടെ ഇരിക്കട്ടെ. ആ വിഷ്ണു, ഇത് പറഞ്ഞു കൊടുക്കണാ. ഇത് ഡാഷ് ക്യാമാണ്. ഡാഷ് ക്യാം നമുക്ക് എപ്പോഴും ഫുൾ ടൈം റെക്കോർഡിംഗ് ആണ്. നമുക്കിപ്പം പോകുന്നത് എന്തെങ്കിലും ആക്സിഡൻസോ എന്തെങ്കിലും ഇതേലും ഒരു പെട്ടെന്നൊരു ജെർക്കിങ് എന്തെങ്കിലും ഉണ്ട്, അപ്പം ഓട്ടോമാറ്റിക്കലി അത് ക്യാപ്ചേർഡ് ആയിക്കൊണ്ടിരിക്കും. അതാണത്, നമുക്കൊരു സേഫ്റ്റി പ്രിക്കോഷൻസ് അങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ ഇതൊരു നമ്മൾ ഓൺലൈനിലൂടെ വിഷ്ണു വാങ്ങിച്ചതാണ്, അമ്പോറ്റിയുടെ ശിവാമ്പോറ്റിയുടെ ഒരു ചെറിയ ഇതാണ് ഇത്. പിന്നെ മൊബൈൽ ഹോൾഡർ ആണ്, മൊബൈൽ ഹോൾഡർ. ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്കിനി നമ്മുടെ അടുത്ത സെക്കൻഡ് ഇതിൽ ഏറ്റവും കാണേണ്ട ഒരു സംഭവം ഉണ്ട്, ഡിക്കി. നിങ്ങളുടെ ഡിക്കി തുറന്ന ഇതുണ്ട് ഈ ഒരു സാധനം. നിങ്ങൾക്ക് ഫോൺ എപ്പോഴും താഴെ പോകുന്ന ഇതെടുക്കാൻ പറ്റില്ല, ബാബാ അയ്യോ എടുക്കാൻ പറ്റുന്നില്ല. ഫിക്സ് ചെയ്യാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. കയ്യിലുള്ള സാധനങ്ങൾ ഫുഡൊക്കെ താഴോട്ട് പോയിരിക്കാം, മൊബൈലൊക്കെ ഇടയ്ക്കിട്ട് താഴെ പോയിരിക്കാം ഫിക്സ് ചെയ്യുന്ന സാധനം. ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഇല്ല. സാധാരണ എപ്പോഴും ഫോൺ ട്രിപ്പിനകത്ത് ഏറ്റവും യൂസ് ചെയ്യുന്ന ബ്ലൂടൂത്ത് പെൻ ഡ്രൈവ്. യെസ്, സോറി എനിക്കിതിനെപ്പറ്റി ധാരണയില്ല. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത സെക്ഷൻ കാണിച്ചു തരാം കേട്ടോ. ഇതെന്തിനാണ് ഞാൻ കാണിച്ചു ചോദിക്കുന്നത് പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കൂടുതൽ കിട്ടുകയാണെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് പറഞ്ഞേ ഉള്ളൂ. ഇത് തുറക്കുമ്പോഴത്തേക്ക് സാധാരണ ഞങ്ങളുടെ വാട്ടർ ബോട്ടിൽസാണ് ഇവിടെ വച്ചേക്കുന്നത്. ഞങ്ങൾ ഇന്നലെ മല്ലപ്പള്ളി യാത്ര കഴിഞ്ഞുകൊണ്ട് അത് റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ എൻ്റെ രണ്ടാമത്തെ സൈഡിൽ വരുമ്പോൾ ഒബ്വിയസ്ലി എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന എൻ്റെ മേക്കപ്പ് കിറ്റ് എല്ലായിടത്തും ഉണ്ട്. ഇനി എവിടെ പോയാലും എൻ്റെ മേക്കപ്പ് കിറ്റ് ഉണ്ടായിരിക്കും. പിന്നെ കാണിച്ചു തരേണ്ട ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഏറ്റവും ഈ കാറിൽ എനിക്ക് ഏറ്റവും യൂസ് ആയിട്ടുള്ള ഒരു സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും ഞങ്ങൾ വളരെ ക്ലെവറായിട്ട് ബൈ ചെയ്ത ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. ഇതൊരു സീറ്റിൻ്റെ പിറകെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്താ വിഷ്ണു? സ്റ്റോറേജ് സ്പേസ് ആണേ. ഇതിൽ ഒരുപാട് അറകളുണ്ട്. അറകളുള്ളപ്പം ഇവിടെ വച്ചേക്കുന്നത് നമ്മുടെ ടിഷ്യൂ പേപ്പേഴ്സാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് എനിക്ക് അവിടെ ഇരുന്നിട്ട് ടിഷ്യൂ എടുക്കണമെങ്കിൽ ഇവിടെ നമുക്ക് കൈയിട്ടെങ്കിൽ ടിഷ്യൂ എടുക്കാം. പിന്നെ എൻ്റെ പെർഫ്യൂം ബോട്ടിൽസ് ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. പെർഫ്യൂം 1 യാർഡ്ലി, പിന്നെ പെർഫ്യൂം 2. ഇതെവിടെ നിന്നാണ് ഇനോഗ്രേഷൻ എവിടെ നിന്നോ അല്ലേ, അതൊരെണ്ണം നല്ലൊരു പെർഫ്യൂം ആട്ടോ. ഇതെല്ലാം നമുക്ക് വയ്ക്കാൻ സെപ്പറേറ്റ് സ്റ്റോറേജ് ഉള്ളതാണ് ഈ ഒരു. അത് ശരിക്കും ഇത് ഹാൻഡ് വാഷാണ് നമുക്കപ്പം ഇവിടെ ബോട്ടിൽ ഓഫ് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം കൈ കഴുകാൻ എടുക്കുന്നതാണ്. അപ്പം സോ എന്തെങ്കിലുമൊക്കെ നമുക്ക് സാനിറ്റൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഞങ്ങൾ ആളില്ലാത്ത സ്ഥലം നോക്കി നിർത്തുന്നു, ചാടി ഇറങ്ങുന്നു, ഹാൻഡ് വാഷ് എടുക്കുന്നു, കൈ കഴുകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഹാൻഡ് വാഷിന് വെക്കാൻ കറക്റ്റ് അതിനുള്ള ബോട്ടിൽസിൽ നമ്മൾ വെക്കും. പിന്നെ എവിടെ പോയാലും ഈ കൊറോണ തുടങ്ങിക്കഴിഞ്ഞ് ഞാൻ കൊണ്ടുപോകുന്നൊരു സംഭവമാണ്. ഈ ഇത് കാണിക്കാൻ വെള്ളമെന്ന് എനിക്കറിഞ്ഞൂടാ. ഇത് ആക്ച്വലി ഉപ്പുവെള്ളമാണ്. ഉപ്പുവെള്ളം ഞാൻ കലക്കി വച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ക്രൗഡൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരെ ഈ ഉപ്പുവെള്ളം എടുക്കുന്നു, ഗാർഗിൾ ചെയ്യുന്നു. എൻ്റെ എനിക്കൊരു മാനസിക പ്രശ്നമായി കൊറോണ കഴിഞ്ഞിട്ട്. ഈ ആൾക്കാരൊക്കെ കൂടിക്കുമ്പോൾ എനിക്കൊരു ടെൻഷൻ വരും. അതുകൊണ്ടിട്ട് ഉപ്പുവെള്ളം വച്ചേക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. ഗാർഗിൾ ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും ഞങ്ങളുടെ വണ്ടിയിൽ ഈ സൈഡിൽ ഇത്രയൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇവിടെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത് കൈ കഴുകാനും കുടിക്കാനും ഒക്കെ ഉള്ളതാണ് ഞങ്ങളുടേത്. ഇനി ഏറ്റവും വലിയ കാണേണ്ട കാഴ്ച എന്ന് പറയുന്നത് വിഷ്ണു സെറ്റ് ചെയ്ത് വച്ചേക്കുന്ന ഡിക്കിയാണ്. അയ്യോ, ഡിക്കി തുറക്കുന്നതിന് മുമ്പ് ഇവിടെ ഈ പൊടി കണ്ടാലുണ്ടല്ലോ, നമ്മൾ മലയാളികളാണെങ്കിൽ ഇനി എത്ര പ്രായമായി എന്ന് പറഞ്ഞാലും പറ്റത്തില്ല, നമ്മൾ എന്തെങ്കിലും എഴുതി വെക്കും. സ്ക്രാച്ച് ഒന്നും ആവത്തില്ല. ഞാനൊരു ലവ്വും ആരോ ഇട്ടതാ, ഞാൻ സ്ക്രാച്ച് ആവുന്നൊക്കെ ടൂ മച്ച് കേട്ടോ. അപ്പോൾ ഡിക്കി തുറക്കുമ്പോൾ അമ്മേ ടോപ്പിന്ന് തുടങ്ങാം അല്ലേ. ജാക്കറ്റ് 1, അതായത് നല്ല കോൾഡ്, അതായത് ഭയങ്കര കോൾഡായിട്ടുള്ള നമ്മളെ സ്ഥലങ്ങളിൽ പോവാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇനി എന്നാലും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ നല്ല തണുപ്പുള്ളതാണ്. പിടിച്ച് ഇട്ട് കാണിച്ചു കൊടുക്കാം, ഞാൻ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. നമ്മളിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഹിമാലയത്തിൽ നമുക്ക് പോകണമെന്നൊക്കെ തോന്നി. ഞങ്ങൾ അങ്ങനെയൊക്കെ പോകുന്നവരായത് കൊണ്ടിട്ടാണ് കേട്ടോ. അല്ലേ ദിസ് ഈസ് ആക്ച്വലി ഞങ്ങളുടെ കോൾഡ് റീജിയൻസിൽ നിന്നും ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ജാക്കറ്റാണ്. ഇത് എൻ്റെ ജാക്കറ്റാണ്. ദിസ് ഇസ് മൈ മിലിറ്ററി കളർ ഗ്രീൻ ജാക്കറ്റാണ്. ഇതിൻ്റെ വില വന്നിട്ട് 2500 എങ്ങാണ്ടാണ്. ഞാൻ ഓൺലൈനിൽ നിന്ന് എടുത്തതാണ്. അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് സാധനങ്ങൾ ഭയങ്കര എക്സ്പെൻസീവ് മേടിക്കുന്നവരല്ല ഞങ്ങൾ. ഒരു ജാക്കറ്റ്. ഇനി അടുത്തത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ക്യാപ്പ്. ഇത് എൻ്റെ ക്യാപ്പ്. പെട്ടെന്ന് ഇപ്പോൾ വെയിലൊക്കെ ഉള്ളിടത്താണെങ്കിലേ. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും ക്യാപ്പ്. ഓക്കെ, എന്തെങ്കിലും പെട്ടെന്ന് വെയിലൊക്കെ ഉള്ളതാണെങ്കിൽ നേരെ ക്യാപ്പ് എടുക്കുന്നു, പുറത്തിറങ്ങി നടക്കുന്നു. എൻ്റെ നെക്ക് റെസ്റ്റ്. ഒരുപാട് ലോങ് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഉറങ്ങാനാണെങ്കിൽ എനിക്ക് എൻ്റെ നെക്ക് റെസ്റ്റ് എനിക്ക് വേണം. പിന്നെ ഉള്ളത് മൈക്രോഫൈബർ. വണ്ടിക്കുള്ള സാധനം. എന്താ മൈക്രോഫൈബർ ക്ലോത്ത് ഡബിൾ സൈഡ്. പൊടിയൊക്കെ തുടയ്ക്കാനാണ്, വണ്ടി ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളത്. പിന്നെ വിഷ്ണുവിന്റെ ജാക്കറ്റ്, കോൾഡ് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാനുള്ള ജാക്കറ്റ്. വേറൊരു ജാക്കറ്റും ഉണ്ട് നമ്മുടെ. ഇനി അടുത്ത വേറൊരു ജാക്കറ്റ്. ഇത് റെയിൻ കോട്ട് പാതിയുള്ള ജാക്കറ്റ്. ഇത്രയും ജാക്കറ്റുകൾ തന്നെ ഞങ്ങൾ സെറ്റായിട്ടാണ് കാറിൽ കൊണ്ട് നടക്കുന്നത്. നിങ്ങൾക്ക് തോന്നും ചെറിയ എന്തോ മെന്റൽ പ്രശ്നം ഉണ്ടെന്ന്. എനിക്കുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു. മെയിനൊരു ഗുണം എന്ന് വെച്ചാൽ പുറത്ത് കൊണ്ടുപോയിട്ട് ഇത് മുഴുവൻ പൊടിയാവും. ഇതിനകത്താകുമ്പോൾ പൊടിയാകത്തില്ല. അതാ ആവശ്യമുള്ള പെട്ടെന്ന് എടുത്തിടുകയും ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയാണ് ഞങ്ങളുടെ ഈ സ്പേസിൽ ഞങ്ങൾ വച്ചിട്ടുള്ളത്. ക്യാപ്പ് മസ്റ്റാണ് കേട്ടോ. ക്യാപ്പില്ലാണ്ട് ഒരു രക്ഷയില്ല. ഇതാണ് നമ്മുടെ കുട്ടിയൊരു ട്രോളി ബോക്സ്. ഈ ട്രോളി എപ്പോഴും ഞങ്ങളുടെ കൂടെ കാറിലുണ്ടാവും. ഇതിലൊരു 5 ജോഡി ഡ്രസ്സ് കാണും. എൻ്റെ ഒരു 3 4 ജോഡി, വിഷ്ണുവിൻ്റെ ഒരു 2 ജോഡി ഡ്രസ്സ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മളെവിടെയെങ്കിലും പെട്ടെന്നാണിപ്പം ഇപ്പോൾ പോകുന്ന പോകിനല്ലേ. ഞങ്ങൾ ഒരു തവണ മല്ലപ്പള്ളിക്ക് പോകുന്ന പോകിന് ഞങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ മല്ലപ്പള്ളിക്ക് പോകണം, നമുക്ക് മൂന്നാറിലേക്ക് പോവാം. അപ്പോൾ മൂന്നാറിലേക്ക് പോകുമ്പോൾ പിന്നെ വീട്ടിൽ കയറി ഡ്രസ്സൊന്നും എടുക്കണ്ടല്ലോ, നേരെ വിട്ടു മൂന്നാറിലേക്ക്. അപ്പോൾ ഈ വക സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു മിനിമം സാധനങ്ങൾ നിങ്ങളുടെ കാറിൽ ഡിക്കിയിൽ കൊള്ളുന്ന അത്രയും എത്രയാണെങ്കിലും, അങ്ങനെ വലിയ കാറ് ചെറിയ കാറ് അങ്ങനെയൊന്നുമില്ല, കൊള്ളുന്ന അത്രയും സ്പേസിൽ നമ്മൾ ഇത്തിരി ക്ലവറായിട്ടൊക്കെ വെച്ചാൽ നമുക്ക് ട്രാവൽ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സുഖമായിട്ട് കാറാണ് ലൈഫ് എന്ന് പറഞ്ഞ് വാൻ ലൈഫ് പോലെ നമുക്കിതും കൊണ്ട് ട്രാവൽ ചെയ്യാം. അപ്പോൾ ട്രോളിയിൽ ഒരു ദിവസം ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് ജ്യൂസറുണ്ട്, ഇലക്ട്രിക് ഹീറ്ററുണ്ട്, പിന്നെ ഒരു ജോഡി ചപ്പൽസ് ഉണ്ട്. അല്ല ചപ്പൽസ് പുറത്തല്ലേ. ഇത് ഇതെന്തൊക്കെയാണ്? ചെരുപ്പാണ്. പിന്നെ ഇതും ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന മൈക്രോഫൈബർ ക്ലോത്തുകൾ. ഇത് ഓരോന്ന് ഫ്ലോറ് മറ്റേ ഡാഷ്ബോർഡ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. പിന്നെ ഇത് ട്രാവൽ ചെയ്യുമ്പം നമുക്ക് ഇരിക്കാനുള്ള ചെയർ ഞങ്ങൾ ഡെക്കാത്ലോണിൽ നിന്ന് മേടിച്ചാണ്. 1299 രൂപ ഒരു ചെയറിന്. ഒരു ചെയർ സിമ്പിൾ സാധനമാണ്. ഇത് പിടിച്ച് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ മതി. വീഴത്തൊന്നുമില്ല കേട്ടോ. നല്ല സ്ട്രെങ്ത് സാധനം. എനിക്ക് തന്നെ 65 കിലോ ഉണ്ട്, വീഴത്തില്ല. നമ്മളപ്പോൾ എന്താന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു ബീച്ച് സൈഡിലൊക്കെ പോവുകയാണെങ്കിലുണ്ടല്ലോ മെയിൻലി യൂസ് വരുന്ന ബീച്ചില്ല. ബീച്ചിൽ നമുക്ക് ഇരിക്കാൻ ഉള്ള സ്പേസ് കാണത്തില്ല, മണ്ണ് ഇരിക്കണം, അപ്പം മുഴുവനാകും. പിന്നെ ഇതിൻ്റെ അടിയിലത്തെ കാലും അങ്ങനെയാണ് ഒരു സ്ക്വയറിലായിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ കൊറോണ സമയത്ത് നമുക്ക് പുറത്തിരിക്കാൻ ഒരു മടി തോന്നാറുണ്ട്. അപ്പം നമുക്ക് ഇതാകുമ്പോൾ എളുപ്പമുണ്ട്. ഒരു കൊള്ളാവുന്ന സ്ഥലത്ത് ഇരിക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിലും ചിലയിടത്ത് കാണാം നമുക്ക് ഈ വെയിലായിരിക്കും. അപ്പം തണലത്ത് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടിരിക്കാൻ മടിയുള്ള സ്ഥലത്ത് നല്ല വ്യൂ ഉണ്ടെങ്കിലേ നമ്മൾ പോയപ്പോൾ 2 പേരുണ്ട്, നമുക്ക് 2 പേർക്ക് ഉള്ളതുണ്ട്. ഇത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ വിഷ്ണുവിനെ പിടിക്കാം. എനിക്ക് ഈസിലി ഇതിന് വെയിറ്റ് ഇല്ല, ലൈറ്റ് വെയിറ്റ്. സി നമുക്ക് പെട്ടെന്ന് ഇട്ടുകൊണ്ടെങ്കിൽ നടന്ന് കയറാം. മലയൊക്കെ ആണ്, ട്രക്കിങ്ങിനാണെങ്കിലും ഒക്കെ ഒട്ടും വെയിറ്റ് ഇല്ല. ചപ്പൽസ് പറഞ്ഞല്ലോ, ചപ്പൽസ് മേജർലി യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ താമസിക്കുകയാണെങ്കിൽ നമുക്ക് അത് ഷൂവും പല ടൈപ്പാണ്. ഇത് നോർമൽ മുണ്ടിനിടാൻ പറ്റുന്ന ടോർസിൻ്റെ ഉണ്ട്. പിന്നെ ഇത് ഷൂസ് ആണ്. പിന്നെ സാധാ ചപ്പൽ. ഞാൻ ബാത്റൂമിൽ എനിക്ക് ചപ്പലില്ലാണ്ട് കയറാൻ പറ്റത്തില്ല. വേറെ ഹോട്ടൽസിലൊക്കെ പോയാലേ, നമ്മുടെ ആണെങ്കിൽ കുഴപ്പമില്ല, വേറെ ഹോട്ടൽസിൽ പോകുമ്പോൾ ചെറിയൊരു ബാത്റൂം ഏരിയ ഉണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ചപ്പൽ ഞാൻ യൂസ് ചെയ്യും. നെക്സ്റ്റ് ഉള്ളത് ഇതൊരു ടെൻ്റാണ്. ഇത് പക്ഷേ ഇതിപ്പം മേടിച്ചതല്ല, ഞങ്ങൾ നേരത്തെ ഒരു ഓൾ ഇന്ത്യ പോയ സമയത്ത് മേടിച്ച സാധനമാണ് ടെൻ്റ്. പല സ്ഥലങ്ങളിൽ ഈ മണാലിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ഡേ ലോങ് യാത്രയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പലപ്പോഴും ഡെക്കാത്തലോണിൽ നിന്ന് മേടിച്ചാണ്. എത്ര വിലയായിനാ? ഞാൻ എമൗണ്ട് ഞാൻ ഓർക്കുന്നില്ല. ഇത് ഞാൻ 2018 മേടിച്ചതാണ്. ഇത് വാട്ടർ പ്രൂഫ് ആണ്. ഇത് മൊത്തം സാധനമുണ്ട് നമുക്ക് നല്ല സ്ട്രെങ്തിൽ 2 പേർക്ക് കിടക്കാം. സെറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. ഞാൻ മറ്റേത് പറയുമ്പോൾ സെറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് സെറ്റ് ചെയ്യണോ? അത്രേ ഉള്ളൂ. നിങ്ങൾക്കൊണ്ട് എന്നും ചെയ്തു തരും നമ്മൾ. അതാണ് സ്നേഹം. അതൊന്നുമല്ല, ഈ പറഞ്ഞ പോലെ നമുക്ക് ഹോട്ടൽസ് ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഇതിനകത്ത് കിടക്കാൻ പറ്റും ഈ ടെൻറ്റിനകത്ത്. ഇത് The waterproofing is on. This is not a hole. The hole is not a insert. This side of the insert. This is elastic type. It is flexible. There is a central cross. There is a hook on the central. This is a hook. There is a singe. That is a set. There is a hook on the clip. Now, this is a set. Night camp. Yeah. This is a mosquito. It's a little bit of a mosquito. This is a tent. It is coffee. It is a star hot. It is a star hot. It is a star hot. It is a hook. It is a ring. It is a tent ready. In a hotel, Londo, Illeo, in a very hotel room, bookie, and Pitila, Patila, on the bed again, either and I am the Randu, the couples are can suka at our Capitavano. Either up and down, Agatun, Portun, Torkana type Simbana, Kerkial, Kerkial, they can do. Namkan underwork at a competitive. This is the side of the mobile holder. It is a color signing like a color of mosquito net at a this is waterproof. If you have a water proof, you can use it. If you have a water proof, you can use it. This is the code that we buy. We actually Manali. Manali is freezing cold. How many degrees? Manali minus. Minus degree. 0 degree minus. Then we use it. This code is a sleeping bag. We will put it in the window. Normal Salatanali, then after the Tarala and the Colon and the train of Mandacaranale, Sugo at a bed duola. You send them, Yangalda, Dicky leper down there, tent, Yangalda sleeping bag. Pin by Rubinware and then. Wouldn't it tighten the kitchen too? You tend to Madaka and Okanella Vishnu and Paniana. Yanapa coffee put it in the side with the coffee. Madaki. Yes, I could show the coffee and the color to the Mangilum. What is this? I am eating this. You are eating this. I am eating this. എനിക്കൊരു കഞ്ഞിവെള്ളം എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഈ കഴിഞ്ഞ തലേ ദിവസത്തെ ചോറിൻ്റെ ആ പഴങ്കഞ്ഞിയും അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൻ്റെ ഓ കഞ്ഞിവെള്ളം രാവിലെ ഒരു 11 മണിക്ക് ചോറായി കഴിഞ്ഞാൽ അമ്മ എനിക്ക് ഒരു ഗ്ലാസ് ഇങ്ങനെ ഒപ്പിട്ട് കൊണ്ടുവരും. അത് കുടിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ എന്തൊക്കെ പ്രോട്ടീൻ ബാർ കഴിച്ചെന്ന് പറഞ്ഞാൽ കിട്ടാത്ത അത്രയൊരു എനർജി ബൂസ്റ്റ് നമുക്ക് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞങ്ങളുടെ ടിക്കിയിലുള്ളത്. ഒരു കൊച്ചു വീടാണ്, ഞാൻ പറഞ്ഞില്ല എൻ്റെയും വിഷ്ണുവിൻ്റെ ഒരു വീടാണ് ഈ കാറെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞങ്ങളുടെ ഈ വണ്ടിയിലുള്ളത്. ഒരുപാട് പേർക്കുള്ളൊരു കൺഫ്യൂഷൻ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു, ഏത് വണ്ടി എടുക്കണം. ഞാൻ ആദ്യം മനസ്സിൽ ഞാനും വിഷ്ണുവും പറഞ്ഞൊരു കാര്യം, നമ്മുടെ വരുമാനം എന്താണോ അതിന് പറ്റുന്നൊരു വണ്ടി, അത് അത്രയേ ഉള്ളൂ. കാര്യം ഓവറായിട്ടല്ലേ വണ്ടിക്ക് വേണ്ടി എക്സ്പെൻഡിഷൻ മുടക്കാനുള്ളൊരു മനസ്സില്ല. ഒരുപാട് ബ്രാൻഡഡ് വണ്ടി ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ, അങ്ങനെയല്ല, അവർക്ക് അങ്ങനെയൊന്നുമല്ല. ഞങ്ങളുടെ വരുമാനത്തിന് എന്താണോ പറ്റുന്നത്, ഞങ്ങളൊരു ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ട് പിന്നെ കാർ ലോൺ ഇട്ടാണ് എടുത്തത്. അന്ന് എടുക്കുമ്പോൾ ഒരു 8.2% ആയിരുന്നു ഞങ്ങൾക്ക് വന്നുകൊണ്ടിരുന്നത്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. 7 ഇയേഴ്സിന് വേണ്ടിയിട്ടുള്ള കാർ ലോണാണ് ഇട്ടത്. അപ്പം ഞങ്ങൾക്ക് ഒരു SUV വേണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം ഞങ്ങൾ ഒരുപാട് ലോങ് യാത്ര പോകുന്നു. താറ് നല്ല വണ്ടിയാണ് കേട്ടോ, അല്ലേ, നല്ല വണ്ടിയാണ്. ഇത് താറായിരുന്നു ഒന്നുകൂടി ബെറ്റർ. നമ്മൾ അതിനകത്ത് 4 സീറ്റർ ആണ്, 2 പേർക്കേ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വണ്ടിയിലോട്ട് ചൂസ് ചെയ്തത്. ഇത് SUV വേണമെന്നുള്ള ഞങ്ങൾക്ക് നിർബന്ധമാണ്, സെഡാൻ വേണ്ട. കാരണം ഓൾറെഡി ഒരു സ്വിഫ്റ്റ് ഡിസയർ കിടപ്പുണ്ട് നമുക്കൊരു അച്ഛൻ, അത് അച്ഛൻ്റെ അമ്മയുടെ വണ്ടിയാണേ. അപ്പോൾ ഞങ്ങൾക്കൊരു SUV വേണം എന്നുള്ളതുണ്ടായിരുന്നു. ലോങ് യാത്രയൊക്കെ ഇന്ത്യ മൊത്തം കറങ്ങണം എന്നുള്ളതാണ് ഞങ്ങളുടെ 2 പേരുടെ യാത്ര. ഈ പറഞ്ഞ പോലെ എൻ്റെ കൊച്ചേട്ടൻ ഒരു വണ്ടി ഭ്രാന്തനാണ്. അപ്പം വിഷ്ണുവിൻ്റെ കൂടെ കൂടിക്കൂടി എനിക്കും ഈ വണ്ടികളോടൊരു ചെറിയ ഭ്രാന്ത് തുടങ്ങിയോ എന്നൊരു സംശയം. ശരിക്കൊന്ന് നോക്കി ദാസപ്പോൾ എന്തേലും തോന്നുന്നുണ്ടോയെന്ന്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വണ്ടിക്കുള്ളിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ഓക്കെ, ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറക്കണ്ട, ട്രേഡിംഗ് ഇഷ്ടപ്പെടുന്നവർക്കുള്ള ബിനോമോ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ വണ്ടി കാര്യങ്ങൾ ഇഷ്ടമായോ ബ്രോ? പിന്നെ ഓക്കെ അളിയ, അപ്പോൾ ചുമ്മാ കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വിശേഷമായിട്ട് ഞങ്ങൾ വരാം കേട്ടോ. താങ്ക് യു സോ മച്ച്.